അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാര രീതിയാണ് അല്ലേ? അതാ സംസാര, അത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു അല്ലേ? അതെ, അത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഭാരത് മാത എന്ന് പറഞ്ഞൊരു ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലേക്ക് വളരെ അത്യാവശ്യമാണെന്നുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ, ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അത് എല്ലാ സ്കൂളുകളിലും ചെല്ലുകയും അവിടെ ഒരു ടി വി ചാനലിന്റെ കോർഡിനേഷനിൽ നടന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അത് ഏകദേശം എല്ലാവരിലേക്കും വൈറലായി എത്തി. അതിൽ നിന്ന് ഒരുപാട് ആൾക്കാരിൽ നിന്നുള്ള ആ ഒരു മെസ്സേജും എല്ലാം വളരെ ശരിക്കും സിനിമയിൽ കാണുന്ന സുരേഷ് ഗോപി അല്ല, ജീവിതത്തിൽ നമ്മൾ കാണുന്ന സുരേഷ് ചേട്ടന്റെ അതേ മാനറിസംസ്. ഒരു പടം മുഴുവൻ ചെയ്തിട്ട് വന്നേ ഉള്ളൂ മേഹു മൂസ. അപ്പൊ പുള്ളി വളരെ വൈകാരികമായിട്ട് സംസാരിക്കുമ്പോ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് തന്നെയാണ് ഇത് തോന്നുന്നത്. എനിക്ക് ഈ വേദിയിൽ വന്ന് ഈ ഒരു നിമിഷം ഞാൻ ഏറ്റവും ധന്യനാണ്. ആദ്യം സർവശക്തനായ ജഗദീശ്വരന് ഏറ്റവും വലിയ നന്ദിയാണ് അറിയിക്കുന്നത്. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിൽ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് 15 വർഷമായി ഈ യൂണിഫോം. ഏകദേശം 14 ലിസ്റ്റുകൾ വന്നിട്ട് പോലും ഇതിനെ തൂക്കി വലിച്ചെറിയാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചിട്ടില്ല. ഏറ്റവും സങ്കടകരമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലവേഴ്സിനുള്ള കോടാനുകോടി പ്രേക്ഷക ലക്ഷങ്ങളുടെ കാഴ്ചകളിലും ഇത് മുഴുവൻ എത്തിച്ചേരണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വികാരം. കാരണം ഇന്ന് പിടിക്കുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ കേസുകളിൽ എല്ലാം തന്നെ ഏകദേശം 4 വരെ പിടിച്ച കേസിലെ പ്രതികളുടെ പ്രായം 30 താഴെയാണെങ്കിൽ ഈ അവസാനത്തെ 2 പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികളുടെ പ്രായമാണ് ഈ രീതിയിൽ ഈ വികാരത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ അവസാനമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികളുടെ പ്രായം 21 കൂടുന്നില്ല എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, ഇതില് നമുക്കൊരു ഭയങ്കര പ്രശ്നമുണ്ട്. നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സംസാര ശൈലിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, പറയുന്ന പോയിന്റുകൾ ആ ശൈലിക്ക് മുകളിലാണ്. അദ്ദേഹം ഒരു സിവിൽ എക്സൈസ് ഓഫീസറാണ്. അദ്ദേഹം ഇപ്പൊ പറയുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ. ലഹരി എന്ന് പറയുന്നത് ഇന്ന് ലഹരി എന്നുള്ള വാക്കിൽ നിൽക്കുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. പ്രായം 21 മുകളിലോട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല, അതിലും താഴെയുള്ള സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യം നേരിട്ട് കണ്ട വ്യക്തിയാണ് ഈ വന്നെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന ശൈലി എന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമായിട്ട് പറയുന്ന ശൈലിയാണ്. നമ്മൾ അതിൽ ഹുക്ക്ഡ് അപ്പ് ആവാണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വളരെ വളരെ വിഷമത്തോടെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്ലവേഴ്സ് ചാനലിലൂടെ കുറച്ച് ഏകദേശം വൈറലായതിന്റെ പേരിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ, അവഗണിക്കപ്പെട്ട ആൾക്കാരെ മുഴുവൻ വർഷങ്ങളായി ഈ സ്റ്റേജിൽ പരിചയപ്പെടുത്താൻ ഫ്ലവേഴ്സ് ചാനലിന് കഴിയുമെങ്കിൽ ഇനിയും ഈ ലഹരിക്കെതിരെ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടത്തിനും ഫ്ലവേഴ്സിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് യാതൊരുവിധ സംശയം. സാക്ഷ്യം വഹിക്കാൻ മാത്രമല്ല സർ, കൂടെ നിൽക്കാനും കഴിയും. സല്യൂട്ട് ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കാരണം ഇത് ചെന്നെത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ 21 ഒരാൾ അല്ലെങ്കിൽ 18 തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സിലെ ഒരു പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത് വന്ന് ഒരു സ്റ്റുഡൻ്റ് ആണ്. ആ ഒരു സ്റ്റുഡൻറ്റിനെ കൈവലങ്ങിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് നിമിഷങ്ങൾക്ക് സാക്ഷിയാണ് ഞാൻ. അങ്ങനെ ഈ കൈവലങ്ങമിട്ട് നിൽക്കുന്ന ആ കുഞ്ഞു മക്കളാണ് അവർ സ്റ്റുഡൻ്റാണ്. അങ്ങനെ ഒരിക്കൽ സ്റ്റേഷനിൽ കൈവലങ്ങിട്ട് നിർത്തിയ ഒരു കുട്ടിയെ അവൻ്റെ കൂടെ ചങ്ക് എന്ന് പറഞ്ഞ് എന്നും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ചങ്ങാതിമാരല്ല അവൻ്റെ കൂടെ. അവൻ്റെ യഥാർത്ഥ ചങ്കാണ് അന്ന് ആ സ്റ്റേഷൻ്റെ പടികളിലൂടെ കയറി ഇങ്ങോട്ട് വന്നത്. ആ യഥാർത്ഥ ചങ്ക് അവൻ്റെ അമ്മയായിരുന്നു. അത് ഈ തലമുറ മറന്നുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യം. ആ അമ്മ ഇങ്ങനെ ഈ കൈവലങ്ങിട്ട് നിൽക്കുന്ന തൻ്റെ മകനെ കണ്ട്
അവിടെ ബോധം കെട്ട് വീഴുകയാണ് ആ അമ്മ. ഇങ്ങനെ ഒരുപാട് അമ്മമാർ ബോധം കെട്ട് വീഴുന്നതിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ വീണ ഒരമ്മ പിന്നീട് ഒരിക്കലും എണീറ്റില്ല എന്നുള്ള വലിയ ഒരു സത്യം അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ട് പോലും വെള്ളം തളിച്ചിട്ടും ജില്ലാശുപത്രിയിലേക്ക് ജീപ്പിൽ കൊണ്ടുപോയി ചെന്നെത്തിച്ചിട്ടും ആ അമ്മയ്ക്ക് പിന്നെ കണ്ണു തുറക്കാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് വിഷൻ ഓഫ് ദാറ്റ് മദർ, ആ അമ്മ തൻ്റെ മകനെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കിട്ടുന്ന ചെറിയ കൂലി വേതനത്തിൽ ചിട്ടികളിൽ ചേർത്തി വെച്ച പണം കൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റിൽ ചേർത്തി പഠിപ്പിച്ചിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടങ്ങൾ മുഴുവൻ തീരുമെന്ന് പറഞ്ഞ് ആ അമ്മ മനസ്സിൽ വിചാരിച്ച അമ്മ കണ്ട കാഴ്ച ആ കുട്ടിയുടെ കയ്യിൽ വിലങ്ങ് വച്ചിരിക്കുന്ന അവസ്ഥയിൽ. ഇങ്ങനെ ആ അമ്മയെ പോലെ ഒരുപാട് അമ്മമാർ. ഞാൻ ഇന്നും കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഇന്നും ഓർക്കണം, ആരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും, അവരെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മക്കളെ മനസ്സിലാക്കണം, വേറെ എല്ലാവരും നിങ്ങളെ കണ്ടതിന് ശേഷം മാത്രം സ്നേഹിച്ചവരാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമാണ് നിങ്ങളെ കാണുന്നതിന് മുൻപ് നിങ്ങളെ സ്നേഹിച്ചത്. അമ്മയുടെ ഉദരത്തിൽ 9.5 മാസക്കാലം ഇരിക്കുമ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയുന്നതിന് മുൻപ് സ്നേഹം നൽകിയവർ. നീ കറുപ്പാണോ വെളുപ്പാണോ എന്ന നിറം വർണ്ണം മനസ്സിലാക്കുന്നതിന് മുൻപ് നിന്നെ സ്നേഹിച്ചവർ. നീ ആരോഗ്യമുള്ള കുട്ടിയാണോ ആരോഗ്യമില്ലാത്ത കുട്ടിയാണോ എന്നറിയുന്നതിന് മുൻപ് നിന്നെ സ്നേഹിച്ചവരെ നീ മനസ്സിലാക്കണം. അതിനു മുന്നിൽ ഒരു സ്നേഹത്തിനും ഒരു വിലയുമില്ല. കാരണം ബാക്കിയുള്ള സ്നേഹങ്ങളിലെല്ലാം തന്നെ ദേ ആർ സംതിങ് എക്സ്പെക്റ്റിംഗ് ഫ്രം യു, എന്തോ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് മാതൃ സ്നേഹം, ആ പാരൻസിന്റെ ലവ് മനസ്സിലാക്കണം പുതിയ തലമുറ. സർ, ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചു. അതായത് ഒന്ന്, ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇത്രയും പ്രെവലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇത്രയും ഡെപ്ത്തിൽ ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് ഇത്രയും കൂടാനുള്ള കാരണം എന്താണ്? അതിന് ഏറ്റവും പ്രധാനം പാരന്റിങ് ഒരു ഫാക്ടർ. നമ്മൾ ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത ഇത്രയും കേസുകൾ നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, എല്ലാറ്റിനും മെയിൻ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വീട്ടിൽ നിന്നാണ്. വീട്ടിലെ ഇപ്പോഴത്തെ അച്ഛനമ്മമാരുടെ തിരക്കുകളിൽ അവർ മക്കളെ, മക്കൾ പറയുന്നത് കേൾക്കാൻ കാതോർക്കാതിരിക്കുന്ന ആ അവസ്ഥകളിൽ അവർ ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ നിങ്ങളോടത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാതെ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ തൻ്റെ വാക്കുകൾ കേൾക്കാൻ ആർക്കാണോ സമയം, അവരെ തേടി ആ കുഞ്ഞു മനസ്സ് ഡൈവേർട്ട്. അവരുടെ ഏറ്റവും വലിയ ക്ലയൻസ് എന്ന് പറയുന്നത് തന്നെ കുട്ടികളാണ് സർ. ദ ജുവനൈൽ ജസ്റ്റിസ് അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള ശിക്ഷാ നിയമങ്ങളിലൂടെ വളരെ എളിമയാണ് അല്ലെ. അതില് ആ ഇളവുകൾ ആ ശിക്ഷാ നിയമങ്ങളിൽ ഉള്ളത് അവർ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് കുഞ്ഞുമക്കളിൽ ലാസ്റ്റ് ഞാൻ പറയാം, 2 ആഴ്ച മുൻപ് കോഴിക്കോട് അഴൂരിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വായ്ക്കകത്ത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ആ അംശത്തേക്ക് അവന്മാരെത്തിച്ചു. 13 വയസ്സുള്ള കുട്ടി കബഡിയിലും സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിൻ്റെ കാര്യങ്ങളിലും എല്ലാം മിടുക്കിയായിരുന്നു. ആ കുട്ടിയിലേക്ക് ചേച്ചി, പരിചയമുള്ള ഒരു നിരഞ്ജന എന്ന് പറഞ്ഞ ചേച്ചി കൊടുത്ത ബിസ്ക്കറ്റ് കഴിച്ച ആ കുട്ടി വീണ്ടും ആ ബിസ്ക്കറ്റിനോട് താല്പര്യം കാണിക്കുകയും പിന്നെ അതിനുശേഷം അദ്നാൻ എന്ന് പറഞ്ഞ ഒരു ആ സ്കൂളിൽ തന്നെ ഉള്ള വേറൊരു കുട്ടി, അവൻ ഈ MDMA വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഡ്രഗ്, ആ MDMA ഡ്രഗിനെ ആ കുഞ്ഞു മകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇഞ്ചക്ഷൻ ചെയ്യിപ്പിക്കുന്നു. അവസാനം ആ അമ്മ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? അതാണ് ഈ കാലികമായിട്ടുള്ള പ്രസക്തി ഞാൻ പറയുന്നത്. ആ അമ്മ മനസ്സിലാക്കുന്നത് ആ കുട്ടി ബാത്റൂമിൽ കുളിക്കാൻ പോയതിന് ശേഷം അത്രയും നേരം കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ബാത്റൂം തട്ടി അവസാനം പൊളിച്ചു നോക്കിയപ്പോൾ ആ കുഞ്ഞുമകൾ അബ്നോർമലായിട്ട് തൻ്റെ തലയിൽ വെള്ളം ഊരിക്കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുമകളെ കണ്ടു. ഫിസിക്കൽ എക്സാമിനേഷന് വിധേയമാക്കുമ്പോഴാണ് ആ കുഞ്ഞുടെ കയ്യിൽ ഇഞ്ചക്ഷൻ്റെ പാടുകൾ കണ്ടത്. ആ കുട്ടിയുടെ കയ്യിൽ എക്സ് മാർക്ക് ഇട്ടുകൊണ്ട് ആ കുട്ടിയെ കൺസ്യൂമറാക്കി കാരിയറാക്കി കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിയെ കോഴിക്കോടിലെ പ്രസിദ്ധമായ ഒരു മാളിലേക്ക് എത്തിക്കുകയും അവിടെ ഇതുമായി ബന്ധപ്പെട്ടവൻ ആ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ കുട്ടിയുടെ കയ്യിലെ അടയാളം. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, അങ്ങോട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞ മൊഴികളാണതെല്ലാം. എവിടെ